നമസ്കാരം. നാസയുടെ ചാന്ദ്ര ദൗത്യം ആർട്ടിമിസ് 1 ഇന്ന് രാത്രി വിക്ഷേപിക്കും. കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് രാത്രി 11:47 ആർട്ടിമിസ് വിക്ഷേപണം നടക്കുക. August 29 നടത്താനിരുന്ന വിക്ഷേപണം ഫ്യുവൽ ലൈനിലെ ചോർച്ചയെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമാണെന്നും സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്നും നാസ വ്യക്തമാക്കി. കഴിഞ്ഞ ശനിയാഴ്ച കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു. എന്നാൽ കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തെ തുടർന്ന് 700,000 ഇന്ധനം വീണ്ടും നിറയ്ക്കേണ്ടി വന്നു. ആ സമയത്താണ് ഫ്യൂവൽ ലൈനിൽ പൊട്ടലുണ്ടായതായി കണ്ടെത്തിയത്. തുടർന്ന് വിക്ഷേപണം മാറ്റിവെക്കാൻ നാസ തീരുമാനമെടുത്തു. 50 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യരെ എത്തിക്കുന്ന ദൗത്യമാണിത്. ഇത്തവണ കോർ സ്റ്റേജിൽ ഹൈഡ്രജൻ നിറച്ചു തുടങ്ങുമ്പോൾ തന്നെ തണുപ്പിൽ ജോലികൾ തുടങ്ങാനാണ് തീരുമാനം. 45 മിനിറ്റ് സമയം വരെ ഇതുവഴി അധികം ലഭിക്കും. നാസയുടെ വിദഗ്ധ സമിതി വിക്ഷേപണവുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകി കഴിഞ്ഞു. വിക്ഷേപണത്തിന് മുന്നോടിയായി എല്ലാ എഞ്ചിനുകളിലെയും താഴ്ന്ന താപനിലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു എഞ്ചിന് മാത്രം ഇത് സാധിച്ചില്ല. വിക്ഷേപണം വൈകിയതിനാൽ ഒറയോൺ പേടകത്തിന്റെ യാത്രാപദ്ധതിയിലും മാറ്റം വന്നിട്ടുണ്ട്. 42 ദിവസത്തെ യാത്ര 38 ദിവസത്തേക്ക് ചുരുങ്ങി. October 11 ചന്ദ്രനെ ചുറ്റിയ ശേഷം ഒറയോൺ പേടകം തിരികെ ഭൂമിയിലെത്തും. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റിന്റെ കൂടി ആദ്യ പരീക്ഷണമായ ഈ വിക്ഷേപണത്തിന് മനുഷ്യന് പകരം സ്പേസ് സ്യൂട്ട് ധരിച്ച പാവകളായിരിക്കും കുതിച്ചുയരുക. ഇത്തവണ മനുഷ്യരില്ലെങ്കിലും വരും കാലങ്ങളിൽ മനുഷ്യരിലൂടെ കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഇപ്പോൾ. മനുഷ്യരാശിയെ സ്വപ്നച്ചിറകിൽ എത്തിക്കാനുള്ള ദൗത്യം എന്ന് തന്നെയാണ് ഗവേഷകരും ഈ ദൗത്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് പകരം 3 ബൊമ്മകളെയാണ് ഈ ദൗത്യത്തിൽ ക്യാപ്സൂളിൽ വഹിക്കുന്നത്. ഏതാണ്ട് 46 ടൺ ഭാരമുള്ള റോക്കറ്റിൽ 7,700 കിലോഗ്രാം ഉള്ള ക്യാപ്സൂൾ ഉള്ളിൽ വഹിച്ചുകൊണ്ടായിരിക്കും പറന്നുയരാൻ പോകുന്നത്. വിക്ഷേപണത്തിന് ശേഷം 8 മുതൽ 14 ദിവസത്തിനുള്ളിൽ ചന്ദ്രനിൽ ഈ റോക്കറ്റ് എത്തുമെന്നും ഏകദേശം 3 ആഴ്ചത്തെ കറക്കത്തിന് ശേഷം വീണ്ടും പസഫിക് സമുദ്രത്തിൽ വന്ന് പതിക്കും എന്ന കാര്യവും നാസ പറയുന്നുണ്ട്. ഇത് വിജയിക്കുകയാണെങ്കിൽ മാത്രമേ മനുഷ്യരെ അയക്കുകയുള്ളൂ എന്നാണ് തീരുമാനം. ഈ ദൗത്യം വിജയിച്ചാൽ അടുത്ത ഘട്ടം 2024 തീരുമാനിച്ചിരിക്കുന്നത്. 2024 ചന്ദ്രന് ചുറ്റും യാത്രികർ ഭ്രമണം ചെയ്യും. 2025 അടുത്ത ഘട്ടത്തിൽ സ്ത്രീ യാത്രക്കാരെ ഉൾപ്പെടുത്തി ചന്ദ്രോപരിതലത്തിൽ എത്തിക്കാനും നാസ പദ്ധതിയിടുന്നുണ്ട്. ചന്ദ്രന്റെ ഭ്രമണതലത്തിലേക്കുള്ള പ്രവേശനം, തിരിച്ചുള്ള യാത്രയിൽ ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള തിരിച്ചിറക്കവുമാണ് യാത്രയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടം. 9,300 കോടിയിലധികം US ഡോളർ ചെലവ് വരുന്നതാണ് ആർട്ടിമിസ് പദ്ധതി. ആദ്യ ദൗത്യത്തിന് 400 കോടി US ഡോളറോളം ചെലവ് വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.